പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും പുസ്തകങ്ങൾ ഒരു അദ്ദേഹത്തിന് കിട്ടുന്ന പ്രാധാന്യവും പ്രശസ്തിയും എത്രയും അധികമായിരുന്നു. പ്രകാശനം ചെയ്യുന്നത് കേരള ഗ്രന്ഥശാലയെ കുറിച്ചും അതിൻ്റെ മനസ്സിലാക്കാത്തവരെല്ലാം അതുകൊണ്ട് ദേശാഭിമാനിയുടെ കണ്ണൂർ മാനേജർ പാനക്കാടുള്ള ടി എൻ പ്രകാശ് സാംസ്കാരിക പരിപാടികളുടെയും നിദാന കല്യാണമാക്ഷി കണക്കിനെ ജനകീയ അദ്ദേഹം കാൽക്കുലസ് എടുക്കുമ്പോൾ പണിയുമായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഏതൊരു കലാലയത്തിൽ നിന്നാലും ഏതൊരു കല വളരെ കഠിനമാണ് പഠിക്കാൻ പ്രയാസമനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുള്ള സാധാരണ ഉപജീവനത്തിനുള്ള എനിക്ക് തോന്നിയത് ശ്രീധരൻ മാഷ്ടർക്ക് അർഹിക്കുന്ന അംഗീകാരം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ നൽകി, കേരളം ഇതുവരെ നൽകി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു അധ്യാപക അവാർഡ് കിട്ടിയ ഞാൻ പത്തിൽ എസ് എസ് എൽ സിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അത് ആ കഴിവാണ് ഞങ്ങളെയൊക്കെ കണക്കിൽ ആ ചെയ്യുന്ന തൊഴിലിനോട് കാണിക്കുന്ന അർപ്പണ മനോഭാവത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്നത്. ചെയ്യുന്ന കുട്ടികളിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഈ സമൂഹത്തിന് അത് വളരെ സമർത്ഥമാണ്. അതിനെ പാരമ്പര്യമുള്ള ഒരു സ്കൂളിൽ അത് ഒരു തപസ്യ അധ്യാപക.